നമസ്കാരം ഇപ്പോൾ കോവിഡ് വ്യാപനം കൂടിയതോടുകൂടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരിൽ വൻ വർധനവ് പ്രകടമായിട്ടുണ്ട് വീഡിയോ സ്ട്രീമിംഗ് ഇൻ്റർനെറ്റ് സർഫിംഗ് സോഷ്യൽ മീഡിയകൾ ഓൺലൈൻ ഗെയിമിംഗ് ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് എന്നിങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ കോവിഡ് കാലത്ത് നേരിട്ട് തിരക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഒരു ആവശ്യത്തിനേക്കാൾ വരി വിനോദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള ഉപയോഗം കാരണം ഉപയോക്താക്കൾ ഓൺലൈൻ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുമുണ്ട് ഇന്റർനെറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് സുരക്ഷിതമായ ഉപയോഗത്തിന് അനിവാര്യമാണ് ഇന്റർനെറ്റ് തട്ടിപ്പുകളിൽ വീഴുന്ന കുട്ടികളും ധാരാളമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റും ഒഴിവാക്കുന്നതിനായി ഇന്റർനെറ്റ് സുരക്ഷിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്കിവിടെ വിശദമായി നോക്കാം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഫോൺ വിലാസം എന്നിവ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളിൽ ജി പി എസ് ലൊക്കേഷനുകൾ ലാൻഡ്മാർക്ക് വീട് വാഹനങ്ങളുടെ നമ്പർ തുടങ്ങിയവ ഉൾപ്പെടുത്താതിരിക്കുക എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കാത്ത ചിഹ്നങ്ങളും അക്കങ്ങളും ഉൾപ്പെടുത്തിയ പാസ്വേഡ് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക പാസ്വേഡ് ഓർമ്മയിൽ തന്നെ സൂക്ഷിക്കുകയും വേണം ഒരിടത്തും കുറിച്ചിടാതിരിക്കുക വെരിഫൈഡ് ആയിട്ടുള്ള കൂടുതൽ പ്രചാരത്തിലുള്ള ഓപ്പൺ സോഫ്റ്റ് സോഫ്റ്റ്വെയറുകൾ മാത്രം ഉപയോഗിക്കുക ഫയർഫോക്സ് ഓപ്പൺ ഓഫീസ് വി മീഡിയ പ്ലെയർ ലിനക്സ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക ആപ്ലിക്കേഷനുകളുടെ വ്യവസ്ഥകൾ അനുമതികൾ നിബന്ധനകൾ എന്നിവ നിർബന്ധമായും വായിച്ചു മനസ്സിലാക്കുക ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അപകടം പിടിച്ച വൈറസുകളോ അല്ലെങ്കിൽ വാൽവെയറുകളോ കാണാൻ സാധ്യതയുണ്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്തെന്നാൽ നിങ്ങൾ ചെയ്യുന്ന ചാറ്റുകളും വീഡിയോ കോളുകളും റെക്കോർഡ് ചെയ്യാനാകും നിങ്ങളുടെ വീഡിയോകൾ ഫോട്ടോകൾ എന്നിവ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഫോൾഡറുകളിൽ മാത്രം സൂക്ഷിക്കുക പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ വയർലെസ് നെറ്റ്വർക്ക് എപ്പോഴും സുരക്ഷിതമാക്കുക പൊതുവായിട്ടുള്ള ഒരു വൈഫൈ നെറ്റ്വർക്കുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വിവരമാണ് ഇതിലേക്ക് അയക്കുന്നതെന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാൽ ഫോണിലെ ബ്ലൂടൂത്തും വൈഫൈയും ഓഫ് ആക്കുക ഓൺലൈൻ അക്കൗണ്ടുകളിൽ ടു സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ ഫീച്ചർ ഉപയോഗിക്കുന്നത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഡിവൈസുകളും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക ഏറ്റവും പുതിയ സുരക്ഷാ സോഫ്റ്റ്വെയർ വെബ് ബ്രൗസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവ വൈറസുകൾ മാൽവെയർ മറ്റ് ഓൺലൈൻ ഫീഷണുകൾ എന്നിവയ്ക്കെതിരായ മികച്ച പ്രതിരോധമാണ് നൽകുന്നത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റുകൾ ഓൺ ആക്കുക അങ്ങനെ അവ ലഭ്യമാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ലഭിക്കും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗിന് ഉപയോഗിക്കുമ്പോൾ കഴിവതും സ്വകാര്യ വിവരങ്ങൾ നൽകാതിരിക്കുക ചില ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ വിവരങ്ങൾ നൽകുവാൻ ആവശ്യപ്പെടും അതിനാൽ അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുത്തു വേണം പ്രവർത്തിക്കാൻ ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പായി വെബ്സൈറ്റ് സെക്യൂർ ടെക്നോളജി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക നിങ്ങൾ ചെക്ക്ഔട്ട് സ്ക്രീനിൽ ആയിരിക്കുമ്പോൾ വെബ് അഡ്രസ് എച്ച് പി എസ് ആരംഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക കൂടാതെ പേജിൽ ഒരു ചെറിയ ലോക്ക് ചെയ്ത പാറ്റ്ലോഗ് ചിഹ്നം പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക സ്വകാര്യ അക്കൗണ്ടുകൾ വെളിപ്പെടുത്താനോ ലോഗിൻ വിവരങ്ങൾക്കോ ഉപയോക്താക്കളെ കബളിപ്പിക്കാൻ ഫിഷിംഗ് വ്യാജ ഇമെയിലുകളും വെബ്സൈറ്റുകളും ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് പരിചിതമല്ലാത്തവയിൽ നിന്ന് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അറ്റാച്ച്മെന്റുകളോ പോപ്പ് സ്ക്രീനുകളോ ഒന്നും തന്നെ തുറക്കാതിരിക്കാൻ ശ്രമിക്കുക സ്വയം കരുതലെടുക്കുക വെബ്ഡെസ്ക് തത്വമി ന്യൂസ്